അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഇസ്ലാം നിരോധിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും അതിൻ്റേതായ യുക്തിയുണ്ട്. മനുഷ്യന് ഉപകാരമല്ലാത്ത രീതിയിൽ ഒന്നും തന്നെ ഇസ്ലാം നിരോധിക്കുകയില്ല. അത്തരത്തിൽ ഇസ്ലാം നിരോധിച്ച ഏറ്റവും വലിയ കാര്യങ്ങളിൽ പെട്ടതാകുന്നു സ്വയംഭോഗം എന്ന് പറയുന്നത്. സ്വയംഭോഗത്തെ ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം അത് ദാമ്പത്യ ജീവിതത്തെ വരെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെയാണ്. വൈദ്യശാസ്ത്രം പോലും ഈ അടുത്തത് കണ്ടുപിടിക്കുകയുണ്ടായി. ഇതൊരു യുവാവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കഥയാണ് ഇനി നിങ്ങളുമായി പങ്കുവെക്കുന്നത്. തൻ്റെ ജീവിതത്തിൽ സ്വയംഭോഗവും മറ്റു ദിശൂലങ്ങളും പതിവാക്കിയ അവന് എന്താണ് ജീവിതത്തിൽ സംഭവിച്ചത്? അതെ, മക്കത്തുള്ള ഒരാൾ തൻ്റെ അനുഭവത്തെക്കുറിച്ച് ലോകത്തോട് വ്യക്തമാക്കിയ കഥയാണിത്. എന്താണ് അയാൾ പറയുന്നത്? അതെ, സ്വയംഭോഗം ചെയ്ത അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയനായ ആ യുവാവ്, അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കുളിപ്പിക്കാനും മറ്റിതര കർമ്മങ്ങൾക്കും ഏൽപ്പിക്കപ്പെട്ട ഈ പണ്ഡിതന് സംഭവിച്ചത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളായിരുന്നു. ഏകദേശം 21 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു യുവാവായിരുന്നു അത്. അഹമ്മദ് എന്നായിരുന്നു അവൻ്റെ നാമം. എന്നാൽ അവൻ നന്നായി പഠിക്കുന്നവനായിരുന്നു. എങ്കിലും നിർഭാഗ്യവശാൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ അവനിലുണ്ടായിരുന്നു. അതുപോലെ പല ഫിലിമുകളും വീട്ടിൽ തനിച്ചിരുന്ന് കാണുന്നതും പതിവായിരുന്നു. തുടക്കത്തിലൊക്കെ അവനെ സംബന്ധിച്ചിടത്തോളം അവന് ഇതൊരു ദുഃഖകരമായ കാര്യം തന്നെയായിരുന്നു. അവൻ പ്രവർത്തിക്കുന്ന ഈ കാര്യം ഒരു വലിയ തെറ്റാണെന്ന് അവന് ബോധ്യമുണ്ടായിരുന്നു. എങ്കിലും അത് അവൻ്റെ ഒരു ശീലമായി മാറി. അങ്ങനെ ഇൻ്റർനെറ്റിലൂടെ പല യുവതികളുമായി ചാറ്റിങ്ങും അവന് പതിവായിരുന്നു. അങ്ങനെ രാത്രിയിൽ ഉടനീളം അവൻ അപ്രകാരം ചെയ്തുകൊണ്ടേയിരുന്നു. അള്ളാഹു കാക്കട്ടെ, അങ്ങനെ അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു. അവൻ്റെ മയ്യത്ത് പരിപാലനം ഏറ്റെടുത്ത പണ്ഡിതൻ വളരെ അത്ഭുതത്തോടെയാണ് ഓരോ കാര്യങ്ങളും ചെയ്തത്. അവൻ്റെ ഗുഹ്യസ്ഥാനങ്ങളിൽ നിന്നും ചീഞ്ചലവും മറ്റും പുറപ്പെടുന്നു. അങ്ങനെ അവനെ കബറിലേക്ക് കൊണ്ടുപോയപ്പോൾ അതിനേക്കാൾ വലിയ സംഭവങ്ങൾ സംഭവിച്ചു. അതിൽപ്പെട്ട ഒരു കാര്യമാണ്, അവനെ കിബിലയിലേക്ക് തിരിച്ചപ്പോൾ ജീവൻ ഉള്ളതുപോലെ അവൻ കിബിലയിൽ നിന്നും മാറി. ഇത് ആവർത്തിച്ച് ചെയ്തപ്പോഴും ഇത് തന്നെ അവസ്ഥ. സുബ്ഹാനല്ലാഹ്, കണ്ടവർ അത്ഭുതപ്പെട്ടു. പണ്ഡിതൻ പറയുന്നു, ഇത് കണ്ടിട്ടാണ് ഞാൻ അവൻ്റെ സുഹൃത്തുക്കളോട് അവനെക്കുറിച്ച് ചോദിച്ചത്. അവർ എനിക്ക് വ്യക്തമാക്കി തന്നെ പറഞ്ഞു തന്നു, അതെ, ഇത്തരം ചെയ്തികൾ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഇതൊരു പാഠമാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുഅ്മിനൂനിൽ ഒരു വിശ്വാസിയുടെ സ്വഭാവത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല വ്യക്തമാക്കുന്നു, സത്യവിശ്വാസികൾ വിജയം പ്രാപിച്ചിരിക്കുന്നു. തങ്ങളുടെ നമസ്കാരത്തിൽ ഭക്തിയുള്ളവരായ, അനാവശ്യകാര്യത്തിൽ നിന്ന് തിരിഞ്ഞുകളയുന്നവനുമായ, സക്കാത്ത് നിർവഹിക്കുന്നവരുമായ, തങ്ങളുടെ ഗുഹ്യാവയവങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരുമത്രേ അവർ. തങ്ങളുടെ ഭാര്യമാരുമായോ തങ്ങളുടെ അധീനതയിലുള്ള അടിമ സ്ത്രീകളുമായോ ഉള്ള ബന്ധമൊഴികെ അപ്പോൾ അവർ ആക്ഷേപാർഹരല്ല. എന്നാൽ അതിനപ്പുറം ആരെങ്കിലും ആഗ്രഹിക്കുന്ന പക്ഷം അവർ തന്നെയാണ് അതിക്രമകാരികൾ. ജീവിതാവസാനം വരെ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല തുണയ്ക്കട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്ന് ഉറപ്പെടുത്തി ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.